ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബിരിയാണി റെസിപ്പിയാണ് കാണുന്നത്. ബിരിയാണിക്ക് ഇടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൂന്ന് സാധനങ്ങൾ ഇടാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ പുതിയ ബിരിയാണി ബോട്ട്സിലാണ്. ഇത് ഞാൻ കുറേ വർഷം മുന്നേ ജിദ്ദയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബിരിയാണി ബോട്ട്സുകളാണ്. ഇതിൽ ഒന്ന് മാത്രമേ ഞാൻ അന്നൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് പൊട്ടിക്കാണ് കേട്ടോ. ഇതിൽ 5 പാത്രം ഉണ്ട് കേട്ടോ. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 5 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ചെറുതാണ്, പിന്നെ 2 കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയുള്ളി കൂടെ ചേർക്കുന്നുണ്ട് ബിരിയാണിയിലേക്ക്. ചെറിയുള്ളി നല്ല ടേസ്റ്റ് ആട്ടോ ബിരിയാണിയിൽ. പിന്നെ 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ 5 തക്കാളി എടുത്തിട്ടുണ്ട്, അത് നല്ല പഴുത്ത വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം, ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം.
ചുവടീനും. അപ്പോൾ നമ്മളുടെ നല്ല അടിപൊളി ചൂടുള്ള കൂന്തൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചപ്പും പുതിനയും തൈരും ഒന്നും ചേർക്കാത്ത ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.